നമസ്കാരം. ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി വി രാജേഷിന്റെ ഒരു വിടുവാഴ്ത്തനാണ്. അതായത് ഇപ്പോ സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയായ വി ശിവൻകുട്ടിയെ നിയമ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം വലിയ വീരവാദം കാണിച്ചു. ചുമ്മാ ഈ മാധ്യമങ്ങളുടെയൊക്കെ മയക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഗീർവാണങ്ങൾ അടിക്കണ്ടേ? അതായത് കാര്യമൊന്നുമില്ല. ഈ പഴയ ആൾക്കാർ പറയും, ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ള കാര്യം ശരിയാണ്. വി വി രാജേഷന്മാർ പറഞ്ഞു വെക്കുന്ന വാചകങ്ങൾ കൃത്യമായി വെളിവാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു കോടതിയുടെ ഒരു പരാമർശം അല്ലെങ്കിൽ കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്, അത് കേസെന്തെന്ന് വെച്ചാൽ നിയമസഭയിൽ നടന്ന കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിചാരണ നേരിടണം. അഴിമതി കേസല്ല, പൊതുമുതൽ നശിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിധി വരുമ്പോൾ ഒരു മന്ത്രിക്കെതിരെ സാധാരണ വഴി തടയൽ സമരമുണ്ടാകും, സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ സ്വന്തം കയ്യിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ബി ജെ പിക്ക് വേദനിക്കാതിരിക്കും. നേരെ എം എൽ എയുടെ വീട്ടിലേക്കാണ് യുവമോർച്ചക്കാരെ പറഞ്ഞു വിട്ടത്. നേരെ അവിടെ പോയി കാണിക്കുക, അപ്പൊ ടി വിയിലൊക്കെ എത്തി നിങ്ങളെ കാണിക്കും, അതൊരു ഹീറോയിസം പരിവേഷം കൊടുത്ത് നിങ്ങൾക്ക് അതിനെ ആഘോഷിക്കാമെന്നൊക്കെ കരുതിയാണ് വി വി രാജേഷ് ഇത്തരത്തിലുള്ള ഒരു ലോക മണ്ഡത്തനം ചെയ്തത്. അതായത് ഒരു വ്യക്തിയോടുള്ള എതിർപ്പ് അവരെ കുടുംബത്തിൽ ചെന്നല്ല കാണിക്കേണ്ടത്, അത് രാഷ്ട്രീയ വിവരക്കേടിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കുറച്ചെങ്കിലും തലയ്ക്കൊക്കെ താളുതാമസമാണ്. അത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ചാണക തലകളെന്ന് തന്നെ ഇവർ വിളിക്കേണ്ടി വരുന്നത്. അദ്ദേഹം ഈ ഡയലോഗ് അടിച്ചു വെച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതായത് വീടിന്റെ മുന്നിൽ ആളെ വിട്ടപ്പോ പേടിച്ചു, അതുകൊണ്ട് നിയമ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഗീർവാണം മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ അടിച്ചു. ശിവൻകുട്ടി ഈ പറയുന്ന വി വി രാജേഷിന്റെ സ്വന്തം വാർഡായ പൂജപ്പുരയിൽ നേരിട്ട് ചെന്നു, അതായത് നിയമ മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വാർഡ് മെമ്പറായിട്ടിരിക്കുന്ന പൂജപ്പുരയിൽ ശിവൻകുട്ടി ചെന്നു. എന്തേ, അദ്ദേഹത്തിന്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞില്ലേ? ഈ വാക്കുകളും അല്ലെങ്കിൽ ചില ഡയലോഗുകളൊക്കെ അടിക്കുമ്പോൾ അതെന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്യാനായിട്ടുള്ള ശേഷി വേണം. മൂന്നാല് പിള്ളേരെ ബലിയാടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പറഞ്ഞുവിട്ട് കേസിൽ പ്രതിയാക്കുക എന്നുള്ളതിനപ്പുറം രാജേഷിനെ കൊണ്ടൊന്നും ഒരു ചുക്ക് നടക്കില്ല എന്ന് എത്രയെത്ര അവസരങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. കേവലം ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിച്ചൊരു കാൻഡിഡേറ്റാണ്. എന്താ അവിടെ മലമറിച്ചത്? ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സ്ഥലമാണ്, കഴിഞ്ഞ വർഷം പിടിച്ച വോട്ട് കിട്ടിയായിരുന്നു. ഇതാണ് ജനപിന്തുണ എന്ന് പറയുന്നത്. പൂജപ്പുര വാർഡിൽ പിന്നെ കോൺഗ്രസുമായിട്ട് ഒത്തുകളി നടത്തി അവിടെ അങ്ങനെ തട്ടിക്കൂട്ടി വിജയിച്ച് കയറിയ ഒരു ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുമ്പ് കോൺഗ്രസിന്റെ ഇരുന്ന വാർഡാണ് ഈ പറയുന്ന പൂജപ്പുര എന്ന് പറയുന്നത്. ആ പൂജപ്പുര നിങ്ങളുടെ കയ്യിലേക്ക് വന്നതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രാജേഷ് ഒരു കാര്യം മനസ്സിലാക്കി, രാജേഷിന് ഈ മാധ്യമങ്ങളുടെ മൈക്ക് കാണുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും, വെറുതെ കയറി ആരെങ്കിലുമൊക്കെ ചൊറിഞ്ഞാൽ ഇമാതിരി നാണം കെടേണ്ടി വരും. ഇപ്പൊ പുറത്തിറങ്ങുന്നില്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തുന്നില്ല. മന്ത്രി ഈ പറയുന്ന പൂജപ്പുര വാർഡ് ചെന്നു, ഏകദേശം അര മുക്കാൽ മണിക്കൂർ അവിടെ ചെലവഴിച്ചു, ചായ കുടിച്ചു, പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു, അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഇവിടെ എങ്ങും രാജേഷിനെ കണ്ടില്ലല്ലോ, രാജേഷിന്റെ അവിടുത്തെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ വാർഡിൽ ഒരു പരിപാടി നടക്കുമ്പോൾ, സർക്കാരിന്റെ ഈ പഠനോപകരണ വിതരണം നടക്കുമ്പോൾ അതുവഴിയെങ്കിലും ഒന്ന് വഴി നടക്കണ്ടേ? രാജേഷ് ഓടിപ്പോയി മാളത്തിൽ ഒളിച്ചു കളഞ്ഞു. അതായത് പേടിച്ചു നൂറി എന്ന് പറയുന്നതാണ് നല്ലത്. ഒരു ഡയലോഗ് അടിച്ചതിന് ശേഷം ഒരു നാല് യുവമോർച്ച പ്രവർത്തകരെങ്കിലും ഒരു കരിങ്കൊടി കാണിക്കാനായിട്ട് പറഞ്ഞു വിടാനായിട്ടുള്ള ശേഷി രാജേഷിനില്ല. അത്രയേ ഉള്ളൂ രാജേഷ് എന്നൊക്കെ പറയുന്നത്. ഈ പുറമോടി ഈ പാക്കറ്റിന്റെ സൗന്ദര്യം പോലാണ്. അതായത് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നുമില്ല, മറ്റേ ലേസിന്റെ പാക്കറ്റ് പോലെയാണ്. തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എയറാണ്, ഒരു മൂന്നാല് പീസ് കാണുമെന്ന് പറഞ്ഞു നടക്കാണ് രാജേഷിന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോ ആരാണ് ഹീറോയിസം ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ഈ രാജേഷിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് പൂജപ്പുരയിൽ വന്ന് ഒരു പരിപാടിയും നടത്തിയിട്ട് അന്തസ്സായിട്ട് തിരിച്ചുപോയ ശിവൻകുട്ടി അല്ലാതെ പിന്നെ ആരാണ് മാസെന്ന് പറയേണ്ടത്? ഇപ്പൊ മൂക്ക് ചെത്തിക്കളയുമെന്നാണ് പറഞ്ഞത്. നിയമ മണ്ഡലത്തിൽ മന്ത്രിയെ കാലുകുത്താൻ അനുവദിക്കില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാൻ. ഈ പറയുന്ന രാജേഷിന് ചിലപ്പോൾ ഈ മേഖലയിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായിപ്പോ, അതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? നിങ്ങളൊരു ജനപ്രതിനിധിയല്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതല്ലേ? അപ്പോ വെറുതെയെങ്കിലും തട്ടിവിടാനായിട്ട് ഇത്തരം ഡയലോഗുകൾ അടിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഒരാൾ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോൾ, ഒരു പ്രതിഷേധം പോലും നടത്താൻ ശേഷിയില്ലാത്ത നേതാക്കന്മാർ നിന്നിട്ട് ഇത്തരം വിടുവായത്തിനും അടിക്കുമ്പോൾ, പ്രവർത്തകർ തന്നെ നിങ്ങളുടെ വാക്കിനോടുള്ള ആ വീരസ്യത്തെ ഇനി മുഖവിലേക്ക് എടുക്കും? ഒരിക്കലും ഉണ്ടാകില്ല. ഇത്തരം വാചകങ്ങൾ അടിച്ച് നിങ്ങൾ വീണ്ടും ഈ നാട്ടിൽ അപഹാസ്യനാകുന്നു എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
ശിവൻകുട്ടിയെ ഈ നാട്ടിൽ ഇടതുപക്ഷം മന്ത്രിയാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം 5 വർഷം ആ സീറ്റിൽ നിന്ന് ഭരിക്കാനായിട്ടുള്ള ശേഷിയുണ്ട്. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും. ശിവൻകുട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമൊക്കെ ഈ പറയുന്ന രാജേഷിന് നല്ല പോലെ അറിയാം. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന ആളല്ല, അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിറക്കിയ ആളുമല്ല. നേമത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയ സീറ്റാണ് ഇപ്പോൾ തിരിച്ചു പിടിച്ച് വട്ടപൂജ്യമാക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോ ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്നൊരു വ്യക്തിയെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കയറി അങ്ങ് മൂക്കിക്കയറ്റു എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമാണോ രാജേഷേ? രാജേഷിനൊക്കെ പറയുമ്പോൾ രാജേഷും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് മറക്കരുത്. അപ്പോ ആ ജില്ലാ പ്രസിഡന്റ് പറയുന്ന വാക്കിന് ഇത്ര വിലയേ ഉള്ളൂ എന്ന് നാട് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് രാജേഷ് ഒരു കാര്യം ചെയ്യേണ്ടത്, അണികളെയോ അല്ലെങ്കിൽ ടെലിവിഷന്റെ മൈക്കുകൾ കാണുമ്പോൾ പറയേണ്ടത് ഒരു രാഷ്ട്രീയ മര്യാദയുടെ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധത്തോടു കൂടിയാണ് ചില പ്രതികരണങ്ങൾ നടത്തേണ്ടത്. ഒരു മന്ത്രിയുടെ വീട്ടിൽ ചെന്ന് കയറി വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഹീറോയിസമായിട്ടൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. അത് കേസെന്ന് പറഞ്ഞാൽ അഴിമതി കേസ് പോലുമല്ല. അങ്ങനത്തെ സംഭവത്തിൽ ഇപ്പോൾ രാജേഷിന്റെ വീട്ടിൽ ചെന്ന് കടന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് രാജേഷിന് അറിയും. രാജേഷിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ 100,000 കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. രാജേഷിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളൊക്കെ അറിയാലോ അല്ലേ? മറന്നിട്ടില്ലല്ലോ. മെഡിക്കൽ കോളേജ് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കുറെ കാലം പാർട്ടിയിൽ നിന്ന് വെളിയിൽ നിന്നാണ്, ഇപ്പൊ അങ്ങോട്ട് തിരിച്ചെടുത്തിട്ടേ ഉള്ളൂ. പോരാത്തതിന് അദ്ദേഹം ഒരു ജോലിയും കൂലി ഇല്ലാതാൽ ഇത്രയും വലിയ മണിമാളികകൾ എങ്ങനെ കെട്ടിപ്പൊക്കി എന്നത് സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടത്തിയാൽ ഈ പറയുന്ന വി വി രാജേഷിന് ചിലപ്പം ഉത്തരം മുട്ടുന്ന അവസ്ഥയുണ്ടാകും. പണ്ടത്തെ രാജേഷിൽ നിന്ന് ഇന്നത്തെ രാജേഷിലേക്ക് എത്തുമ്പോൾ എന്ത് അത്ഭുതമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്, ഇത്രയും സാമ്പത്തികം അദ്ദേഹത്തിന് വന്ന് കുന്നുകൂടാനുള്ളത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയാലും രാജേഷൊക്കെ ചിലപ്പോൾ ഊതിപ്പെരുപ്പിച്ച ബലൂൺ പോലെയാണ്. അതുകൊണ്ട് വെല്ലുവിളിയൊക്കെ നടത്തുമ്പോൾ അത് തനിക്ക് പോകുന്നവനോട് നടത്തുന്നതാണ് നല്ലത്. അപ്പോ തനിക്ക് വലിയ പരിക്കേൽക്കാതെ പോകും. അല്ലാതെ തന്നെക്കാൾ ആരോഗ്യവും കരുത്തുമുള്ള ഒരു വ്യക്തിയുടെ അടുത്തൊക്കെ പോയി വെല്ലുവിളിച്ചിട്ട് ഇമ്മാതിരി അപഹാസ്യനായി നാണം കെട്ട് പ്രവർത്തകർ പോലും കൂക്കി വിളിക്കുന്ന അവസ്ഥയിലേക്ക് ചെന്ന് അധപ്പതിക്കാൻ മാത്രമേ കഴിയൂ എന്ന് രാജേഷൊക്കെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെയാണ് നല്ലത്. രാഷ്ട്രീയ ഭാവി എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയോ ഒന്നും ആകാൻ പോകുന്നില്ല എന്ന് രാജേഷിന് തന്നെ അറിയാം, ബി ജെ പിക്കാർക്കും അറിയാം. പിന്നെ ഉള്ള കാലത്തോളം ഇവിടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിടുവായതല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായിട്ടുള്ള ഒരു അവസരമെങ്കിലും ഉണ്ടാകും.